ശരി, ഡാൻ, നമ്മൾക്ക് ഇനി ഈ ക്ലൈമറ്റിനെ പറ്റിയാണ് അറിയേണ്ടത്. കാലാവസ്ഥ, അത് ഈ കാലവർഷം എത്തി എത്തി എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെയും ഇപ്പോൾ ഡാൻ നിൽക്കുന്നിടത്തും നല്ല തെളിഞ്ഞ ആകാശമാണല്ലോ, ഞങ്ങൾ ഇരിക്കുന്നിടത്തും നല്ല തെളിഞ്ഞ ആകാശമാണ്. അപ്പോൾ ഈ മഴ എന്നത്തേക്ക് എത്തും ശരിക്കും? ഈ പ്രവചനങ്ങൾക്കും അപ്പുറം ഡാനിന് പ്രവചിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് കേരളം. കാരണം മൺസൂൺ വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അത് എത്തിയിട്ടുണ്ട് എന്ന അറിയിപ്പ് വന്നതിന് ശേഷം ഒരു തുള്ളി പോലും മഴ പെയ്യാത്ത സാഹചര്യം ഒരു വിരോധാഭാസമാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അതിന് മുമ്പ് വരെ തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇടിയില്ല, മിന്നലില്ല, മഴയില്ല, ഈ ഒരു സാഹചര്യമാണ്. പക്ഷേ അവർ നൽകുന്ന സൂചന പ്രകാരം മൺസൂൺ കാറ്റ് ദുർബലമായതിനാലാണ്, ശക്തമാകാത്തതിനാലാണ് മൺസൂൺ ഇവിടേക്ക് എത്താൻ വൈകുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. ആ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടാകും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാളെ, അതായത് മധ്യ തെക്കൻ ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകുമെന്ന വിലയിരുത്തലുണ്ട്. അതോടൊപ്പം അതിതീവ്ര ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച ബിബർജോയ് ചുഴലിക്കാറ്റ് അറബിക്കടലിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ തുടരുകയുമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും മഴ എത്തുമെന്ന ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എന്തായാലും മഴ എത്തിയേ പറ്റൂ, അതുകൊണ്ട് എത്തുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം.